5000 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അമ്മയും കുട്ടികളും മുത്തശ്ശിയൊക്കെ അത് കഥ പറഞ്ഞിരിക്കുന്ന നോക്കി. കൊമ്പ് കൊള്ളിക്കരുത്, പുതിയ വണ്ടിയാണ്. നമ്മൾ ഫോസിൽ പാർക്കിൽ എത്തിയിട്ടുണ്ട്. സാധാരണ സൺസെറ്റിനൊക്കെ എന്താണ് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ അങ്ങനെ നമ്മൾ സൺസെറ്റ് വ്യൂ പോയിന്റിലേക്ക് ഇതേ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ജീവിതമാണെങ്കിലോ വളരെ കുറച്ച് മാത്രം. റോഡ് ടു ഹെവൻ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈ, ഐ ആം ബ്രിൻഡോ. ഹൈ, ഐ ആം ബ്രിസ്റ്റോ. ലൈലു. ലൈലു. ഹായ്, അമ്മ ലൈലു. അപ്പൊ നമ്മുടെ ഇത് പാർട്ട് 4 വീഡിയോ ആണ്. അപ്പൊ 1, 2, 3 കാണാത്തവരത് കണ്ടിട്ട് വരുവാണെങ്കിൽ കറക്റ്റ് കഥകൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇതിനകത്ത് ഇന്ന് രണ്ട് സഹോദരന്മാര് പുതിയ മാരുതി സുസുക്കി ജിംനി ഓട്ടോമാറ്റിക്കില് 3000 കിലോമീറ്റർ ഓടിച്ച് കേരളത്തിലേക്ക് പോവുകയാണ്. അപ്പൊ വെറുതെ അങ്ങ് ഹൈവേ കൂടെ വെച്ച് പിടിപ്പിക്കുകയല്ല ചെയ്യുന്നത്. നമുക്ക് 2500 കിലോമീറ്റർ ആണ് ഡയറക്റ്റ് ഹൈവേയിൽ പോകാനുള്ളത്. അപ്പൊ നമ്മളൊരു 500 കിലോമീറ്റർ ഗ്രാമങ്ങളിലോട്ടും കൂടെ കൺവേർട്ട് ചെയ്ത് വിട്ട് ഗ്രാമങ്ങളെല്ലാം കണ്ട് ആൾക്കാരില്ലാത്ത സ്ഥലങ്ങളും കൂടെ കൂടി കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതിന്റെ 1, 2, 3 പാർട്ടുകൾ വീഡിയോസ് കാണുക. ഇതൊരു സീരിയസ് ആയിട്ട് കുറെ എപ്പിസോഡ്, 10 ദിവസത്തെ കുറെ വീഡിയോസ് ഉണ്ടാവും. അപ്പോ നമ്മളിപ്പോ ഒരു മലയുടെ മുകളിൽ നിന്ന് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുകളിൽ നിന്ന് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ നേരെ പോകുന്ന എങ്ങോട്ടാണ്? നമ്മളിപ്പോ ധോലാവിര ഐലൻഡിന്റെ അങ്ങേയറ്റത്ത് ഒരു ചെറിയൊരു വേറൊരു ഐലൻഡ് ഉണ്ട്. അവിടെയും പിന്നെ ഒരു ഫോസിൽ പാർക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അവിടെ പോയി ഫോസിൽ പാർക്കിൽ പോയി ജുറാസിക് ഇറയിലുള്ള ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ കണ്ടുവരുന്ന മരത്തിന്റെ ഫോസിൽ കാണാറുണ്ട്. പണ്ട് സ്കൂളിൽ പഠിച്ചതൊക്കെ ശരിയാണല്ലേ. ആഫ്രിക്ക എന്നാണ് ഇന്ത്യ അടർന്നു വന്ന് ഇവിടെ ജോലി കൂടിച്ചേർന്നൊക്കെ പഠിച്ചതല്ല, പഠിപ്പിച്ചത് ഓർക്കുന്നുണ്ട്. കള്ളുമുള്ളിച്ചെടി നോക്കിയാൽ നമ്മളെ ഫ്രണ്ടിൽ കാണുന്ന കള്ളുമുള്ളിച്ചെടി, സോഷ്യൽ സ്റ്റഡീസിനകത്തൊക്കെ ഈ സാധനം ഒത്തിരി പഠിച്ചിട്ടുള്ളതായിരുന്നു. മരുഭൂമികളിൽ ഇതിന്റെ മുള്ളിൻ്റെ അകത്ത് അല്ല, ഇതിൻ്റെ അകത്തല്ലേ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നാ വലുപ്പത്തിലാണ് ഉണ്ടായിരുന്നത്. മമ്മിയും ദിവ്യയും കൂടെ ഉണ്ടായിരുന്നു. ഇത് പറിച്ചിപ്പോ ചട്ടിയിലാക്കി വീട്ടിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുവച്ചാ ഉണ്ടാവൂ? ആ ഉണ്ടാവും. ഇതിന്റെ ചെറിയ ബോൺസൈ വേർഷൻസ് ഒക്കെ ആൾക്കാർ ഉണ്ടാക്കി വിൽക്കുന്നത്. നമുക്ക് പോകാനുള്ളത് 34 കിലോമീറ്റർ ആണ് കേട്ടോ, മെയിൻ റോഡിൽ ചെന്നിട്ട്. അപ്പൊ മെയിൻ റോഡിൽ ചെല്ലാൻ കുറെ ദൂരമുണ്ട്. അത് ഗൂഗിൾ മാപ്പിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളിപ്പോ എവിടെയാന്നുള്ളത് അവന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് ഇവിടുന്ന് റോഡ് വരെ എത്തേണ്ട റോട്ടിൽ നിന്ന് ഉള്ള ദൂരം മാത്രമേ ഇപ്പൊ കാണിക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ അത്രയും റിമോട്ട് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇപ്പൊ നിൽക്കുന്നതല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ നമുക്ക് ഇതിലൂടെ ഒക്കെ വരുമ്പോൾ പശുക്കളെയോ എന്തേലൊക്കെ കാണാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഒരു സാധനം കാണാൻ പറ്റുന്നില്ല. അത്ര റിമോട്ടായിട്ടുള്ള ഏരിയ ആണ്. ഏറ്റവും ലെഫ്റ്റോ എനിക്ക് ഇപ്പോഴത്തെ മൈലേജ് കാണിക്കുന്നത് 11.9 കിലോമീറ്റർ അവിടെ കാണിക്കുന്നത്. സസ്പെൻഷൻ നല്ല സോഫ്റ്റ് ആണെന്ന് ഞാൻ തുടക്കത്തിലേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് മോശം വഴി ആയതുകൊണ്ട് നല്ല സുഖമായിട്ട് ഓടിക്കാം. പിന്നെ ആപ്പാടെ ഒരു നെഗറ്റീവ് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നല്ല ഇന്നത്തെ പറയുന്ന നെഗറ്റീവ് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ടയർ ഹൈവേ ടയറാണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ പോകുന്ന ടെറൈൻ നോക്കി 4x4 വണ്ടി ഇറക്കിയിട്ട് അതിൽ ഹൈവേ ടയർ ഇടുന്ന കമ്പനിക്കാർ എന്ത് പറയണം. പിന്നെ നമ്മുടെ നാട്ടിലെ എല്ലാം അങ്ങനെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് അതിശയോക്തി ഒന്നുമില്ല. അപ്പം ഇതിൻ്റെ അകത്ത് ഇനി നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ടയർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. ഒരു നല്ലൊരു ഓൾ ടെറൈൻ ടയറെങ്കിലും അറ്റ്ലീസ്റ്റ് ഇതിൽ മേടിച്ചിടണം. ഈ ഒരു ടെറൈനിലേക്ക് എത്തിയപ്പോഴത്തേക്കും മരുഭൂമി പോലെ ആയിട്ട് മൊത്തം ലൂസ് മണ്ണാണ്. ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്ക് ABS എല്ലാം ഓൺ ആകുന്നുണ്ട്. അതുപോലെ നല്ല ലൂസ് മണ്ണാണ് കേട്ടോ. ഇപ്പൊ എല്ലാ ടെറൈനിലും നമ്മള് ഓൾമോസ്റ്റ് ആയി മരുഭൂമിയായി, ഹൈവേ ആയി, കട്ടറുള്ള വളരെ മോശം കട്ടറുള്ള വഴികളായി. ABS ഒക്കെ നല്ല പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനെ കൂടി വിറക് വെട്ടാൻ പോയിട്ട് തിരിച്ചു വരുന്ന നോക്കി. കുഞ്ഞു കൊച്ചിന് ഒരു കോടാലി സാധാരണ കാണാറുണ്ട്. ഒരു സംശയം, നമ്മുടെ നാട്ടിലെ ആൾക്കാർ തന്നെ കഷ്ടപ്പെടാണ്ടാണോ ജീവിക്കുന്നത്? അങ്ങനെയല്ല, നമ്മുടെ ഇവിടുത്തെ ആൾക്കാരെ കഷ്ടപ്പാട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പിള്ളേരും ആൾക്കാരെല്ലാം ഭയങ്കര സുഖമായിട്ടാണ് ജീവിക്കണമെന്ന് പറയേണ്ടത്. കാരണം ഇവിടെ തണല്, ചൂട്, മരുഭൂമി, വറ്റി വരണ്ട് കിടക്കണോ, ഹാർഡ് ലൈഫാണ് ഇവിടെ. നമ്മുടെ നാട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കഷ്ടപ്പെടുന്നവരുണ്ടോന്നോ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പിള്ളേരെ ഇവിടെ പിള്ളേരുടെ ചൂട് കാരണം ചുണ്ടെല്ലാം പൊട്ടി മുഖമൊക്കെ ഒരുമാതിരി കണ്ട പേടിയാണ്. പിള്ളേരെ മുഖത്ത് നോക്കാൻ പേടിയാ, അതുപോലെയാണ് അവരുടെ മുഖമൊക്കെ ഇരിക്കുന്നത്. പിന്നെ അവർ ചിരിക്കും അങ്ങോട്ട് ചെയ്താൽ പറയുക അങ്ങോട്ട് വേണ്ട. ചെറിയ കൊച്ചു മുതൽ
ഈ മുറുക്കാൻ പോലുള്ള സാധനങ്ങളെല്ലാം ചവച്ച് പല്ലൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൊറർ സിനിമയിലൊക്കെ കണ്ടു കൂട്ടുന്ന ആൾക്കാരുണ്ടല്ലോ, അതുപോലെയാണ് അവരിരിക്കുന്നത്. പല്ല് തേക്കാറുണ്ടോ എന്നൊന്നും ഒരൈഡിയ ഇല്ല. അപ്പം ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ, നമ്മുടെ രാജ്യത്തിൻ്റെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയും കുറേ ആൾക്കാർ ജീവിക്കുന്നുണ്ട്, അതിലൊക്കെ കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാർ സ്വർഗത്തിലാണ് ശരിക്കും. അടുത്തത് എത്തിയിരിക്കുന്നത് ധോലാവീര ഹരപ്പൻ സിറ്റി ആർക്കിയോളജിക്കൽ സൈറ്റ് ആണ്, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സൈറ്റ്. നമ്മളിപ്പോ നിൽക്കുന്ന ഈ കാണുന്ന ഈ കാഴ്ചകളെല്ലാം 5000 വർഷത്തോളം പഴക്കമുള്ള ഓർമ്മകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഇതിലൂടെയൊക്കെ നടക്കുമ്പോൾ നമുക്ക് അതിലൊരു ഫീല് കിട്ടുന്നുണ്ട്, നമ്മുടെയൊക്കെ നാട്ടിലെ ആൾക്കാർ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തും കൊലയൊക്കെ നടന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്നും ഭൂമിക്ക് കൊണ്ടുപോകുന്നില്ല. 5000 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെയൊക്കെ 5000 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കില്ല ഭൂമിയിൽ. ഒന്നും ഒരിക്കലും ഗ്രാമപ്രദേശത്തൊരു വീട് കണ്ടതാണ് കേട്ടോ എനിക്ക്. ആ വീട് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി, ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഒരു രസം തോന്നി. അപ്പോൾ അമ്മയും കുട്ടികളും മുത്തശ്ശിയൊക്കെ അത് കഥ പറഞ്ഞിരിക്കുന്ന നോക്കി. ഒരു ഹെലികോപ്റ്റർ ആണോ പോണേ. ഇനി നമ്മൾ അടുത്ത് പോകുന്ന ലൊക്കേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോസിൽ പാർക്കും സൺസെറ്റ് പോയിന്റും ആണ്. സൺസെറ്റ് പോയിന്റ് പറഞ്ഞ ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ സാധാരണ സൺസെറ്റിനൊക്കെ എന്താണ് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ആ സ്ഥലം നല്ല രസമായിരിക്കും പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ പുറകിലെ ഒരു ചെറിയൊരു ഒരു ഐലൻഡ് പോലെ ഉണ്ട്, ഐലൻഡ് മല പോലെ ചെറിയ ഹിൽ, അതിന്റെ പുറകിലായിട്ട് ഇങ്ങനെ സൺസെറ്റ് കാണാം. അതെ അല്ലേ. ഫോസിൽ പാർക്കിലെ ഡൈനോസറിന്റെ അങ്ങനെ എന്തെങ്കിലും ഫോസിൽ ഉണ്ടോ? ഡൈനോസറിന്റെ ഇല്ല, ഡൈനോസർ ഏജിലുള്ള ആ തടിയുടെ മരത്തിന്റെ ഫോസിൽ അവിടെ രണ്ടെണ്ണം രണ്ട് മൂന്നെണ്ണം ഉണ്ട്. ഓക്കെ. പിന്നെ അവിടുത്തെ കല്ലുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നില്ലേ, നമ്മളാ കണ്ട് ഇപ്പൊ ഹരപ്പൻ സിവിലൈസേഷന്റെ കണ്ടില്ലായിരുന്നു. അപ്പൊ അവരെവിടുന്നാണ് കല്ല് മൈൻ ചെയ്തുകൊണ്ട് വന്നോണ്ടിരുന്നത്. അപ്പൊ അതിന്റെ കല്ലിന്റെ അവശിഷ്ടങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഞാനിടയ്ക്ക് നമ്മുടെ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഇങ്ങോട്ട് ഒരു ടൂറൊക്കെ കൊണ്ടുവന്ന സോഷ്യൽ സ്റ്റഡീസ് ഒക്കെ പഠിപ്പിച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടെ രസം ഉണ്ടായിരുന്നു. ഇത് കഥ അറിഞ്ഞു വന്നെങ്കിലുള്ള കാര്യമുള്ളൂ, അവിടെ വന്നു കഴിയുമ്പോൾ കല്ലങ്ങനെ കുറെ കിടക്കണമായിട്ട് തോന്നും. ആ അതെ അല്ലേ, നമ്മൾ പഠിക്കണ സമയത്ത് അതൊക്കെ കഷ്ടപ്പെട്ട് ഇതൊക്കെ എന്തിനും നമ്മൾ ഇപ്പൊ പഠിക്കണമെന്ന് ഓർത്തോണ്ട് ഇരിക്കുവായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ ആ ഒരു ഹാരപ്പൻ സിന്ധു നദീ തര സംസ്കാരം, സിന്ധു എന്ന കുട്ടി തുണികളൊക്കെ കോമഡി ഷോയിൽ പറയുന്നുണ്ടെങ്കിലും അത് ശരിക്കും നമ്മൾ ആ ഒരു സ്ഥലത്ത് വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫീല് മനസ്സിലാവുള്ളൂ. നമ്മൾ പറയുന്ന ഫീല് നിങ്ങൾക്ക് വീഡിയോയിലൂടെ മനസ്സിലാണെങ്കിലും നിങ്ങളും എന്തെങ്കിലും ഒരിക്കലും ഇവിടെ ഒന്ന് കാണുക, അപ്പോഴേ അതിൻ്റെ ഒരു ഫീല്, ആ ഒരു എന്താ പറയാ, ഇത് വരാൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്ന്. ഇവിടുന്ന് അവിടുന്ന് എറണാകുളത്ത് നിന്ന് നേരെ ഫ്ലൈറ്റ് പിടിക്കുക, അല്ലെങ്കിൽ ട്രെയിനിന് കയറുക ബോംബെ വരെ, ബോംബെ നിന്ന് അടുത്ത് ട്രെയിൻ പിടിക്കുക, അല്ലെങ്കിൽ ഫ്ലൈറ്റ് പിടിക്കുക നേരെ ഭുജിലേക്ക്. ഭുജിൽ വന്നാൽ അവിടുന്ന് ഒന്നെങ്കിൽ റെന്റ് കാർ അല്ലെങ്കിൽ ടാക്സി എടുത്താൽ ഒരു രണ്ട് ദിവസം, ഒരു വീക്കെൻഡ് പരിപാടി ഉള്ളൂ, ഇവിടെ ഒന്ന് സുഖമായിട്ട് കണ്ട് തിരിച്ചു പോകാം. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ എന്തോരോ ആൾക്കാർ സൈക്കിളിൽ വെട്ടി പോകണം, അതൊക്കെ ഒത്തിരി സ്ട്രഗിൾ ആണ്. പക്ഷെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഓൾ ഇന്ത്യ ട്രിപ്പിൽ സൈക്കിളിൽ പോയിട്ടുള്ള എന്തോരോ ആൾക്കാരുണ്ട്. നമ്മളെ വഴി ബ്ലോക്ക് ചെയ്തിട്ട് ഒരു കൂട്ടം ആൾക്കാർ വീണ്ടും വരുന്നുണ്ട്. നമ്മുടെ ചേട്ടൻ വരുന്ന സ്റ്റൈലും കാര്യങ്ങളൊക്കെ നോക്കി, ഒരു പാട്ട് ഒരു ബാഗിനും ഹിന്ദി സോങ്സും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി. ആ ചേട്ടൻ മൊബൈലൊക്കെ വെച്ചിട്ടാണോ പറയണേ? ആ ഹൈടെക് ആയാലോ. കൊമ്പ് കൊള്ളിക്കരുത്, പുതിയ വണ്ടിയാണ്, ഒരു സ്ക്രാച്ച് പോലും ഇല്ലാണ്ട് നാട്ടിൽ കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. എൻ്റെ പറയിലാണെങ്കിൽ രണ്ട് സൈഡിൽ സ്ക്രാച്ചായിട്ട് ഒരു രക്ഷയില്ല. അപ്പൊ ഏത് നിമിഷവും എന്തോ സംഭവിക്കും, ഒരുത്തിന്റെ കാര്യത്തിൽ മാത്രമേ മണിയുള്ളൂ. എല്ലാവരും എല്ലാവരും ഒന്ന് വഴിമാറി തരണം, സൺസെറ്റ് കാണാനുള്ളതാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഗ്ലാസ് അവന്റെ കൊമ്പ്. അങ്ങനെ നമ്മൾ ഫോസിൽ പാർക്കിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നേരെ നമ്മുടെ മുമ്പിലേക്ക് നോക്കി, അടിപൊളി കടലാണോ അത്? നമ്മുടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് റൈറ്റ് സൈഡിൽ ഒരു ഡൈനോസർ വന്ന് നിൽക്കുന്നു, അതിന്റെ ഫ്രണ്ടിൽ ഇരുന്ന ആൾക്കാർ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. ഇതേ അടുത്ത ഡൈനോസർ. അപ്പോൾ ഇതിൻ്റെ അകത്തോടുള്ള ഡ്രൈവ് നല്ല രസമാണ് കേട്ടോ, വ്യൂ കണ്ടുകൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കാനും. ഓഫ് റോഡ് വണ്ടികളുള്ളവർക്ക് മനസ്സിലാഗ്രഹം, ഓ അമ്മാർ എന്തിനു വഴി ശരിയാക്കി എന്നുള്ളത്. 4x4 വണ്ടി ഇല്ലാത്തവർ ഇതൊന്ന് ശരിയാക്കിയായിരുന്നെങ്കിൽ എന്നുള്ളത്. ഓ ആദ്യമായിട്ട് ഞാനൊരു ക്യാമ്പ് സൈറ്റ് എന്നുള്ളൊരു ബോർഡ് കണ്ടു കേട്ടോ. ക്യാമ്പ് സൈറ്റ് ഉണ്ട്. അതെ അല്ലേ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ക്യാമ്പ് സൈറ്റ് ഉണ്ടോ പോലും?
ഇവിടെ വന്നാൽ ക്യാമ്പ് ചെയ്യാറില്ല ഞങ്ങള് മാത്രം, ഞാനും ഞങ്ങളുടെ ഇടയ്ക്ക് പട്ടാളക്കാർ മാത്രം ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യാറില്ല. നമ്മുടെ ജിമ്മിന്റെ അടുത്തൊരു കംപ്ലൈന്റ് പറയുകയാണെങ്കിൽ, നമ്മുടെ വണ്ടിയിൽ ഓട്ടോ ഓണും ഓട്ടോ ഓഫും ഉണ്ട്. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന റിവേഴ്സിലേക്ക് പോകുന്ന നേരത്തെ ന്യൂട്രലിലേക്ക് വരുമല്ലോ, അന്നിട്ട് ഈ വണ്ടി ഓഫ് ആവും, പിന്നെ അത് റിവേഴ്സിലേക്ക് പോകുമ്പോൾ വണ്ടി വീണ്ടും ഓണാവും. നമ്മൾ ഫോസിൽ പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡൈനോസേഴ്സ് ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ആഫ്രിക്കയിൽ കണ്ടുവന്നിരുന്ന മരത്തിൻ്റെ അവശിഷ്ടം ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ലൊക്കേഷൻ രണ്ട് ക്യാമ്പ് സൈറ്റ് ഉണ്ട്, ഒഫീഷ്യലി രണ്ട് ക്യാമ്പ് സൈറ്റ് ഉണ്ട്. അപ്പോൾ ക്യാമ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരെ ഇങ്ങോട്ട് പോരെ. ഇവിടെ നിൽക്കുന്ന കല്ലുകളൊക്കെ നോക്കി എന്ത് രസമല്ല കാണാനായിട്ട്. അതിൻ്റെ ബാക്കിൽ നമ്മുടെ ലേക്ക് കണ്ടു കഴിഞ്ഞാൽ കടലായിട്ട് പെട്ടെന്ന് തോന്നും, നല്ല കളർഫുള്ളായിട്ട് നടക്കുന്നു. മരം കാണാൻ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ലേക്കിലേക്കൊന്ന് നടക്കാൻ പോയിട്ട് വരാം കേട്ടോ, നല്ല രസം കാണാനായിട്ട്. ഇവിടെ ശരിക്കും ഇപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ജുറാസിക് പാർക്ക് സിനിമ കാണുന്ന അതൊരു ഫീലൊക്കെ തോന്നുന്നുണ്ട്. അവിടുന്ന് ഇപ്പോൾ ഒരു ഡൈനോസർ ഒക്കെ വന്നു കഴിഞ്ഞാൽ രസമായിരിക്കും. ബാക്ക്ഗ്രൗണ്ട് നോക്കി, വാവ്. അപ്പൊ അതെ ലേക്കിന്റെ അകത്തോളം നടന്നുകൊണ്ടിരിക്കുകയാണ്, അടിപൊളി. ഇവിടെ കൊന്ന ക്യാമ്പ് ചെയ്ത് ഞാൻ വർത്താണ് കേട്ടോ, ഒരു മനുഷ്യരുടെ ശല്യമില്ല, ഫുൾ പീസാണ്. ഈ യാത്ര എന്തായാലും നഷ്ടമായില്ല കേട്ടോ. യാത്രകളൊരിക്കലും നഷ്ടമല്ല. നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോക്കി ഫുള്ള് ഉപ്പും ഇങ്ങനെ വെളുത്ത് കിടക്കുവാണ്. അവിടെ രണ്ട് മലകൾ, ബാക്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഫോസിൽ, എന്തൊക്കെയല്ലേ മനുഷ്യജീവിതമാണെങ്കിലോ വളരെ കുറച്ച് മാത്രം. നമ്മൾ തിരിച്ച് പോകാറായപ്പോഴത്തേക്കും വണ്ടിയുടെ അടുത്ത് കുറേ വണ്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ലൈലയുടെ സൗണ്ട് കേട്ടില്ലോ എന്ന് വിചാരിക്കുകയല്ല, വണ്ടിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ലൈല അവരെല്ലാം പേടിപ്പിച്ച് ഓടിച്ചിട്ടുണ്ട് കേട്ടോ. ലൈല ഗാർഡിങ്ങിന് അടിപൊളിയാണ്, ഒരു മനുഷ്യനെ വണ്ടിയുടെ പരിസരത്തേക്ക് അടുപ്പിക്കില്ല അവൾ. ഇതിൻ്റെ ഫുൾ കഥ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, ഇത് ഫുള്ളായിട്ട് വായിച്ച് നോക്കുക, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്നും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഫാൻ മോഡലാണ് നമ്മുടെ ഇതിൻ്റെ, 3D മോഡൽ ഓഫ് ഖാദർ ഐലൻഡ് കച്ച്. ഇതിന് പറയുന്ന ഖാദർ ഐലൻഡ് എന്നാണ് ഇപ്പോൾ മൊത്തം ഐലൻഡിന് പേര് പറയുന്നത്. ഖാദർ ബേട്ട് എന്ന് ലോക്കൽ ലാംഗ്വേജ് പറയും. നമ്മൾ രാവിലെ പോയത് ഇവിടെ, നമ്മൾ രാവിലെ പോയത് ഈ ഹടിബഡാങ് ഹിൽ എഴുതിച്ചിട്ടില്ലേ, അവിടെ നമ്മൾ താഴെ ചെറിയ ബേട്ട് കണ്ടു. അവിടുന്ന് നമ്മൾ ഇറങ്ങി തിരിച്ച് ഇങ്ങനെ കറങ്ങി വന്ന് ദോലാവിര ആർക്കിയോളജിക്കൽ സൈറ്റിൽ പോയി, അവിടുന്ന് നമ്മൾ നേരെ വുഡ് ഫോസിൽ പാർക്കിൽ ഇവിടെ വന്ന് ഇവിടുന്ന് നമ്മൾ ഈ മല കയറി തിരിച്ചിറങ്ങി ആ ബാഞ്ചിര ബേട്ട് എന്ന് പറഞ്ഞാൽ അവിടെ അതിൻ്റെ താഴത്തെ ഇല്ലും. അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. ഈ കാണുന്നതാണ് കേട്ടോ ആ പറഞ്ഞ മരത്തിൻ്റെ ഫോസിൽ, വാവ്. അപ്പോൾ അങ്ങനെ നമ്മൾ സൺസെറ്റ് വ്യൂ പോയിന്റിലേക്ക് ഇതേ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് വേറൊരു ലോകമാണല്ലോ, നമ്മൾ അവിടെ കണ്ടത് ഒരു ലോകം, ഇത് വേറൊരു ലോകം. ഇതൊരു ഗോവയിലെ ബീച്ചൊക്കെ പോലെ തോന്നുന്നുണ്ടല്ലോ. ഉത്തരം ഉണ്ടായിരുന്നല്ലോ, ഇതുവരെ ഉണ്ടായിരുന്നു, പറന്നു വന്നായിരുന്നു, താഴോട്ട് പോയതിനു ജമ്പ് എടുത്തേനല്ലോ. അതിനല്ലേ നമ്മളിത് സൺസെറ്റ് വ്യൂ കാണാനായിട്ട് എത്തിയിട്ടുണ്ട്, അടിപൊളിയാണ് ഇവിടെ. പക്ഷെ സൂര്യനെ കാണാനില്ല, സൂര്യൻ അങ്ങ് മേഘത്തിൽ മറഞ്ഞുപോയി. ഗുജറാത്തിൻ്റെ ബോർഡറിലെ എക്സ്പ്ലോറിങ് ഇന്നുകൊണ്ട് ഇവിടെ തീരുവാണ്. നാളെ നമ്മൾ ഇവിടുന്ന് ഭുജിന്ന് വഡോദരയ്ക്ക് പോവുകയാണ്. ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും? അത്രയും ദൂരമുണ്ട്. അപ്പോൾ നമുക്ക് ഇനി സമയം 6:30 ഇവിടുന്ന് 2.5 മണിക്കൂർ എടുക്കും ഭുജിയിലെത്താനായിട്ട്. അപ്പം കടന്നുറങ്ങി ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് വേണം രാവിലെ പോകാനായിട്ട്. അപ്പോൾ നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ ബൈ. അപ്പം നമ്മൾ സൺസെറ്റ് എല്ലാം കണ്ട് തിരിച്ചു പോകുന്ന വഴിക്കുള്ള വ്യൂ ആണ് കേട്ടോ. നമ്മുടെ റോഡ് ടു ഹെവൻ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെയാണ് ഇപ്പോൾ ഹെവൻ എന്ന് തോന്നുന്നത് കേട്ടോ. സൺസെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കളറ് നോക്കി എന്ത് രസമാണ് കാണാനായിട്ട്. രണ്ട് സൈഡിലേക്കും വിജനമായിട്ടുള്ള ഒരു പ്രദേശം, എന്തൊരു ഭയങ്കര ഭീകരത ഫീൽ ചെയ്യുന്നു.